കാർശേരി ഗ്രാമപഞ്ചായത്തിൽ 15ാം വാർഡിൽ അടുക്കത്തിൽ മുഹമ്മദ് ഹാജി മുക്കം ഓർഫനേജിന്റെ ഉടമസ്ഥതയിലുള്ള 2.5 ഏക്കർ തരിശു ഭൂമിയിൽ നടത്തിയ വെള്ളരി കൃഷി വിളവെടുത്തു. വെള്ളരി കൃഷിയുടെ വിളവെടുപ്പ് കാർശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത ഉദ്ഘാടനം ചെയ്തു. കാർശേരി ഗ്രാമപഞ്ചായത്തിലെ 15ാം വാർഡിലാണ് വെള്ളരി കൃഷി വിളവെടുപ്പ് നടത്തിയത്. പഞ്ചായത്തിലെ പരമ്പരാഗത കർഷകനായ അടുക്കത്തിൽ മുഹമ്മദ് ഹാജി മുക്കം ഓർഫനേജിന്റെ ഉടമസ്ഥതയിലുള്ള 2.5 ഏക്കർ തരിശു ഭൂമിയിലായിരുന്നു വെള്ളരി കൃഷി നടത്തിയത്. പരമ്പരാഗത കർഷകനായ താൻ വർഷങ്ങളായി പച്ചക്കറി കൃഷി ചെയ്യാറുണ്ടെങ്കിലും ഇത്തവണ കാലാവസ്ഥ അനുകൂലമായതിനാൽ മികച്ച വിളവാണ് ലഭിച്ചതെന്ന് മുഹമ്മദ് ഹാജി പറഞ്ഞു. ഇവിടെ മുക്കം മുസ്ലിം ഓർഫനേജിന്റെ പിന്നെ സ്ഥലമാണ് ഈ സ്ഥലം. ഇത് 2.5 ഏക്കർ സ്ഥലമുണ്ട്. ഇത് പാട്ടത്തിനെടുത്തതാണ്. കൊല്ലത്തിലിങ്ങനെ ചെറുപ്പം മുതൽക്കുന്ന പോലെ ഇങ്ങനെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഈ കൊല്ലത്തെ കാലാവസ്ഥ നന്നായതിൻ്റെ പേരിൽ കുറച്ച് വിളവ് കൂടുതൽ കിട്ടി. പച്ചക്കറി സാധാരണ ഒന്നായിട്ട് ചീഞ്ഞ് നാശമായിട്ട് പോലാ. വളരെ കൃഷിയുടെ വിളവെടുപ്പ് കാർശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യൻ മുണ്ടയിൽ, വാർഡ് മെമ്പർ റുഖിയ റഹീം, കൃഷി ഓഫീസർ രേണുക കൊല്ലേരി, കൃഷി അസിസ്റ്റന്റ് ഹരി, ഷാജികുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നിരവധി കർഷകരുള്ള കാർശേരി പഞ്ചായത്തിൽ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കാട്ടുപന്നികൾ പോലുള്ള വന്യമൃഗശല്യമാണെന്നും അതിനെ നേരിടാൻ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിതയും പറഞ്ഞു. നമ്മുടെ കാർശേരി ഗ്രാമപഞ്ചായത്തിൽ മുഴുവൻ വാർഡുകളിലും നല്ല കർഷകരുള്ള ഒരു പഞ്ചായത്താണ്. പക്ഷേ ഈ പന്നിശല്യം മൂലവും അതുപോലെ പ്രതികൂല കാലാവസ്ഥയും കൊണ്ട് നമുക്ക് പല കർഷകർക്കും അവരുടെ കൃഷിയിടങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെ കർഷകർ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് കർഷകർക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണവും ചെയ്തു കൊടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മുക്കം.